മുപ്പതാമത് ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസിന്റെ സംസ്ഥാന തല മത്സരങ്ങൾക്ക് തുടക്കമായി കോഴിക്കോട് മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പ്ലാന്റ് സയൻസിൽ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ എം കെ ജയരാജ് സംസ്ഥാന ബാലശാസ്ത്ര കോൺഗ്രസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാതല മത്സരങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നൂറ്റിയെട്ട് ടീമുകളാണ് ബാലശാസ്ത്ര കോൺഗ്രസിൽ പങ്കെടുത്തത് സീനിയർ വിഭാഗത്തിൽ അറുപത്തിമൂന്ന് ടീമുകളും ജൂനിയർ വിഭാഗത്തിൽ നാൽപ്പത്തിയഞ്ച് ടീമുകളുമാണ് പങ്കെടുത്തത് മൊത്തം എൺപത്തിയൊമ്പത് പെൺകുട്ടികളും പത്തൊമ്പത് ആൺകുട്ടികളുമാണ് മത്സരത്തിൽ മാറ്റുരച്ചത് തിരഞ്ഞെടുക്കപ്പെടുന്ന പതിനാറ് കുട്ടികൾക്ക് ജനുവരിയിൽ അഹമ്മദാബാദിൽ നടക്കുന്ന ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും മികച്ച രണ്ട് പ്രോജക്റ്റുകൾ ജനുവരിയിൽ നാഗ്പൂരിൽ നടക്കുന്ന ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൽ പങ്കെടുക്കും സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലും മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പ്ലാന്റ് സയൻസും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് മുതൽ പതിനേഴ് വരെയുള്ള കുട്ടികൾക്കിടയിൽ ശാസ്ത്രബോധം വളർത്തുന്നതിനോടൊപ്പം നിത്യജീവിതത്തിൽ ശാസ്ത്രത്തെ ഉപയോഗിക്കുന്നതിനു വേണ്ടിയുള്ള പരിശീലനം ലഭ്യമാക്കുകയാണ് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് പദ്ധതിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് ചടങ്ങിൽ കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഉപാധ്യക്ഷനും സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ പ്രൊഫസർ കെ പി സുധീർ അധ്യക്ഷത വഹിച്ചു സ്റ്റേറ്റ് കോർഡിനേറ്റർ ഡോക്ടർ പി ഹരിനാരായണൻ ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസിനെ കുറിച്ച് വിശദീകരിച്ചു സമാപന സമ്മേളനം ഡിസംബർ ഒമ്പതിന് വൈകുന്നേരം മൂന്ന് മണിക്ക് മുഖ്യമന്ത്രിയുടെ ശാസ്ത്ര ഉപദേഷ്ടാവ് എം സി ദത്തൻ ഉദ്ഘാടനം ചെയ്യും ദേശീയ തലത്തിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രോജക്ടുകൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ വിതരണം ചെയ്യും എൻ ന്യൂസ് കോഴിക്കോട് ആയിരപ്പറ മലയാള മണ്ണിൻ്റെ തനതുരുചി